തൃശൂർ റൗണ്ട് അപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോയ ലുക്കാസ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനർഹരായ റേഷൻ ഉപഭോക്താക്കൾ തൃശൂർ താലൂക്കിൽ. 8751 അനർഹരായ ഉപഭോക്താക്കളെ തൃശൂർ താലൂക്കിൽ ഇതുവരെ കണ്ടെത്തി. സമയപരിധി കഴിഞ്ഞാൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ അനർഹരെ പിടികൂടുമെന്ന് അധികൃതർ. അപ്പൊ അവിടെ സൗകര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ, നേഴ്സുമാരില്ലാത്തതിന്റെ പേരിൽ മടക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ചികിത്സാ ചിലവ് വർധനയ്ക്കൊപ്പം രോഗികളെ ദുരിതത്തിലാക്കി ചികിത്സാ നിഷേധവും. ആശുപത്രി മാനേജ്മെന്റും നഴ്സുമാരും തമ്മിലുള്ള ശീതസമരത്തിന്റെ ഇരകളായി രോഗികൾ. നെടുമ്പാളിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതി കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ്. ഈ മാസം 14 മുതൽ കളക്ട്രേറ്റിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷണ പൊതികൾക്കും നിരോധനം ഏർപ്പെടുത്തുമെന്ന് കളക്ടർ. എരുമപ്പെട്ടിയിൽ കാൽനട യാത്രക്കാരൻ ബൈക്കിടിച്ചു മരിച്ചു. തയ്യൂർ സ്വദേശി മുകുന്ദനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനർഹരായ റേഷൻ ഉപഭോക്താക്കൾ തൃശൂർ താലൂക്കിൽ. 1000 സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ 8751 അനർഹരായ ഉപഭോക്താക്കളെ തൃശൂർ താലൂക്കിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അനർഹമായി മുൻഗണനാ പട്ടികയിൽ ഇടം നേടിയവർക്ക് സ്വയം ഒഴിവാകാനുള്ള അവസരം ഈ മാസം 10 വരെയാണ്. 10-ാം തീയതിക്ക് ശേഷം കണ്ടെത്തുന്ന അനർഹരായവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ്. തൃശൂർ താലൂക്കിൽ സ്വയം ഒഴിവായവർ 935 പേരാണ്. റേഷൻ വ്യാപാരികൾ അനർഹരെന്ന് കണ്ടെത്തി നൽകിയ ഉപഭോക്താക്കൾ 6391 പേരാണുള്ളത്. 304 പേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തി നൽകി. 10-ാം തീയതിക്ക് മുൻപായി തൃശൂർ താലൂക്കിൽ മാത്രം 10,000 അനർഹരെ കണ്ടെത്തി പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനാകുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ TCVയോട് പറഞ്ഞു. ഏകദേശം 10,000 അനർഹരെ കണ്ടെത്താൻ നമുക്ക് കഴിയും. ഒപ്പം തന്നെ APL ഭാഗത്തു നിന്നും BPL ആകുന്നതിനുള്ള 11,000 അപേക്ഷകൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഈ ശനിയാഴ്ച വരെ 935 സർക്കാർ ജീവനക്കാർ, പെൻഷനർമാർ ഉൾപ്പെടെയുള്ള 935 പേരെ ഇപ്പോൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി. കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ സ്വയം മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി സത്യം മറച്ചു വെച്ചുവിട്ടൊക്കെയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. തൃശൂർ താലൂക്കിൽ മാത്രം 214,000 റേഷൻ കാർഡ് ഉപഭോക്താക്കളാണുള്ളത്. യാഥാർത്ഥ്യം മറച്ചുവെച്ച് ആനുകൂല്യം കൈപ്പറ്റാൻ ശ്രമിച്ചവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും വിദേശ ജോലിയുള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരുമെല്ലാമുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അധ്യാപകർ, പ്രതിമാസം 25,000 രൂപ വരുമാനമുള്ളവർ, 1,000 ചതുരശ്ര അടിക്കുമേൽ വിസ്തീർണമുള്ള വീടുള്ളവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ എന്നിവർക്കൊന്നും മുൻഗണനാ പട്ടികയിൽ ഇടം നേടാൻ അർഹതയില്ലെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം APL കാർഡുകൾ BPL ആക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾക്കായി വൻ തിരക്കാണ് സപ്ലൈ ഓഫീസുകളിൽ പ്രകടമാകുന്നത്. ഈ നടപടിക്രമങ്ങൾക്കായി സപ്ലൈ ഓഫീസുകളിൽ മണിക്കൂറുകളോളം ചിലവഴിക്കേണ്ട സ്ഥിതിയാണ്. സ്വയം മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാകാൻ സർക്കാർ നൽകിയ സമയപരിധി 10-ാം തീയതി അവസാനിച്ചാൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ അനർഹരായവരെ കണ്ടെത്താനാണ് നിർദ്ദേശം. TCV ന്യൂസ്, തൃശൂർ. ചികിത്സാ ചിലവ് വർധനയ്ക്കൊപ്പം രോഗികളെ ദുരിതത്തിലാക്കി ചികിത്സാ നിഷേധവും. ആശുപത്രി മാനേജ്മെന്റും നഴ്സുമാരും തമ്മിലുള്ള ശീതസമരത്തിന്റെ ഇരകളായി രോഗികൾ. നഴ്സുമാർക്ക് ശമ്പള വർധന നടപ്പാക്കാൻ ധാരണയായപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികൾ വിവിധ ചികിത്സകൾക്കുള്ള തുക കുത്തനെ ഉയർത്തിയിരുന്നു. പല ആശുപത്രികളും രജിസ്ട്രേഷൻ ഫീസിൽ തന്നെ വൻ തുക വർദ്ധിപ്പിച്ചു. റൂം വാടക നിരക്കുകൾ ഉയർത്തി. സർജറികളിലും പരിശോധനകളിലും തുക വർദ്ധിപ്പിച്ചു. കിടത്തി ചികിത്സയ്ക്ക് വിധേയരാകുന്നവരെ ആശുപത്രികൾ അക്ഷരാർത്ഥത്തിൽ പിഴിയുകയാണ്. റൂം വാടക 600 രൂപയാണെങ്കിലും ബിൽ വരുമ്പോൾ ഫലത്തിൽ ഈ തുക മാത്രമല്ല ഉണ്ടാവുക. റൂം സർവീസ്, ക്ലീനിംഗ്, വൈദ്യുതി, വെള്ളം എന്നിങ്ങനെ പലവിധ പേരിൽ തുകയെഴുതി വരുമ്പോൾ 600-1,000 ആകും. അതേസമയം ചികിത്സാ ചിലവ് വർധനയിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. ഒരേ ചികിത്സയ്ക്ക് വിവിധ ആശുപത്രികളിൽ പല നിരക്കാണ്. നിരക്ക് ഏകീകരിക്കണമെന്ന ആവശ്യം ബദിരകർണങ്ങളിലാണ് മുഴങ്ങുന്നത്. സമരത്തിന് ശേഷം പല ആശുപത്രികളിലും മാനേജ്മെന്റും നഴ്സുമാരും തമ്മിലുള്ള ശീതസമരത്തിന് അയവ് വന്നിട്ടില്ല. ചില ആശുപത്രികൾ സമരത്തിന്റെ പേരിൽ
കിടത്തി ചികിത്സ ഇപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയാണ്. ശത്രുതാപരമായ ഇവരുടെ സമീപനത്തിൽ ഇരകളാകുന്നതാകട്ടെ പാവം രോഗികളും. തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തിങ്കളാഴ്ച ചികിത്സ തേടിയെത്തിയ പാടൂക്കാട് സ്വദേശിനി വത്സല ഇവരിൽ ഒരാൾ മാത്രമാണ്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുമ്പോൾ അവിടെ മരിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം അവിടെ സമരാണ്. പിന്നെ എനിക്കിറങ്ങ ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല. പിന്നെ എന്നെ പല പ്രാവശ്യം അടക്കിയിട്ടുണ്ട്. അവിടെ ഒരു കിടക്കേണ്ട ഒരു ഗതികേട് വരെ എനിക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, നേഴ്സുമാരില്ലാത്തതിൻ്റെ പേരിൽ മടക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ആതിരി ശുശ്രൂഷ ബിഗ് ബിസിനസ് ആയി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ചികിത്സാ രംഗത്ത് ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, ചികിത്സ തേടിയെത്തുന്നവരുടെ പണം പരമാവധി ഊറ്റിയെടുക്കുന്നതിനുള്ള ധനകാര്യ സ്ഥാപനങ്ങളായി മാറിയിരിക്കുകയാണ് ഭൂരിഭാഗം ആശുപത്രികളും. TCV തൃശൂർ. നെടുമ്പാളിൽ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ക്വട്ടേഷൻ സംഘത്തിന് വേണ്ടി ബോംബുകൾ നിർമ്മിച്ചിരുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി പന്തല്ലൂർ ആലപ്പാട്ട് മാടാനി വീട്ടിൽ ജിജോയെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ബോംബേറി കേസിൽ രണ്ടാം പ്രതി ഇരിങ്ങാലക്കുട കെഴുത്താണി സ്വദേശി നിതീഷ് ഒളിവിലാണ്. കഴിഞ്ഞ മാസം 7 ഇരുവരും നെടുമ്പാളിൽ നടുറോഡിൽ ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് പോകുന്നതിനിടെയാണ് നെടുമ്പാളിൽ സ്ഫോടനമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഇവരുടെ കയ്യിൽ നിന്ന് ബോംബ് റോഡിൽ വീണ് പൊട്ടുകയായിരുന്നു. സ്ഫോടനത്തിനിടെ ബൈക്ക് ഓടിച്ചിരുന്ന നിതീഷിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ശേഷം നിതീഷ് മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തൊട്ടടുത്ത ദിവസം ഇരിങ്ങാലക്കുടയിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ ജിജോയുടെ കാലൊടിഞ്ഞു. തുടർന്ന് ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജിയോയെ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ഗുണ്ടാസംഘങ്ങൾ പിന്തുടരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഒളിവിൽ പോകുകയായിരുന്നു. തലശ്ശേരിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജിജോയെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പതിവായി ബോംബ് നിർമ്മിക്കുന്നവരാണെന്നും ഇവർ നിർമ്മിച്ച ബോംബുകൾ നിതീഷ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഒളിപ്പിച്ചു വെച്ച ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കാനാണ് പോലീസിന്റെ ശ്രമം. ഇതിനായി രണ്ടാം പ്രതി നിതീഷിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ പറമ്പുകളിലോ മറ്റ് കേന്ദ്രങ്ങളിലോ ബോംബുകൾ സൂക്ഷിച്ചിരിക്കാമെന്നതാണ് പോലീസിന്റെ നിഗമനം. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ജിജോയെ കണ്ടെത്താൻ പോലീസിന് സൂചന ലഭിക്കുന്നത്. പിടിയിലായ ജിജോ 2010 അന്തിക്കാട് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെ ബോംബെറിഞ്ഞ കേസിലും 2008 ബോംബ് കൈവശം വെച്ച കേസിലും മുരിയാട് ബസ് സ്റ്റോപ്പിലേക്ക് ബോംബെറിഞ്ഞ കേസിലും പ്രതിയാണ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കൊലപാതക ശ്രമം, പിടിച്ചുപറി, ഗുണ്ടാക്രമണം തുടങ്ങിയ കേസുകളിലും ജിജോ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ടാ നേതാവ് കടവീരഞ്ജിത്തിന്റെ കൂട്ടാളിയായ സന്ദീപാണ് ഇവർക്ക് ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത്. കരിമരുന്ന്, കുപ്പിച്ചില്ല്, ആണി എന്നിവ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചാണ് ബോംബ് നിർമ്മിക്കുന്നത്. ചാലക്കുടി DYSP ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കാട് CI SP സുധീരൻ, SI മാരായ സുജിത് കുമാർ, VS വത്സകുമാർ, പോലീസുകാരായ PA മൂസ, ഷിജോ തോമസ്, ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. TCV ന്യൂസ് പുതുക്കാട്. ഈ മാസം 14 മുതൽ കളക്ട്രേറ്റിൽ ഗ്രീൻ പ്രോട്ടോകോൾ. ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, മറ്റ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ പാർസലുകൾ എന്നിവയ്ക്ക് 14 മുതൽ സിവിൽ സ്റ്റേഷനിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ DA കൗശികൻ അറിയിച്ചു. ഹരിത കേരള മിഷന്റെ ഭാഗമായി മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ക്യാമ്പയിൻ നടപ്പാക്കുന്നതിനായി കളക്ടറേറ്റ് ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സൂപ്പർവൈസറി കേഡറ്റിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപനം നടത്തും. എരുമപ്പെട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ ബൈക്കിടിച്ച് മരിച്ചു. എരുമപ്പെട്ടി തയ്യൂർ ചിങ്ങപ്പുരത്ത് താഴത്തേതിൽ 66 വയസ്സുള്ള മുകുന്ദനാണ് മരിച്ചത്. എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടം. തിങ്കളാഴ്ച ഉദ്ഘാടനം നടത്താനിരുന്ന പച്ചക്കറിക്കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനിടയിൽ റോഡ് മുറിഞ്ഞു കിടക്കുമ്പോൾ കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശികളായ നൌഷാദ്, ഉമേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ മുകുന്ദനെയും നിസ്സാര പരിക്കേറ്റ നൌഷാദ്, ഉമേഷ് എന്നിവരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ ആദ്യം കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുകുന്ദനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏകമകൻ ദീപക് ഛത്തീസ്ഗഡിൽ വെച്ച് ഹൃദയാഘാതത്തിൽ മരിച്ചിരുന്നു. TCV 3rd.
തൊഴിലിന്റെ പേരിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവിതം കൊണ്ട് ട്രിപ്പീസ് ആടുന്നവരുടെ നേർക്കാഴ്ച അവതരിപ്പിക്കുകയാണ് ഇവിടെ. തൃശൂർ കിഴക്കേക്കോട്ടയിൽ നിന്നും ഈ ദൃശ്യം അയച്ചു നൽകിയത് സിറ്റിസൺ ജേർണലിസ്റ്റ് ദേവദാസൻ മണ്ണുത്തിയാണ്. ഉയർന്ന പോസ്റ്റിലും കെട്ടിടത്തിലുമെല്ലാം കയറുന്നവർ സേഫ്റ്റി ബെൽറ്റ് അടക്കമുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ യാതൊരു സുരക്ഷാ ക്രമീകരണവുമില്ലാതെ ഉയരമുള്ള പരസ്യബോർഡിൽ ജോലി ചെയ്യുന്നവർ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ഇതര സംസ്ഥാനക്കാരായ കരാർ തൊഴിലാളികളാണ് ഇപ്രകാരം ഏറെ ഉയരത്തിലുള്ള പോസ്റ്റുകളിൽ ജീവിതം പണയം വെച്ച് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളുമുള്ളത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ മാത്രമേ സുരക്ഷാ ക്രമീകരണം ഒരുക്കാതെയുള്ള ഈ അപകട പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനാകൂ എന്നാണ് വിലയിരുത്തൽ. ഇടവേള വാർത്തകൾ തുടരുന്നു. 7 വയസ്സിനുള്ളിൽ 30,000 ചിത്രങ്ങൾക്ക് ചായം പകർന്ന ക്ലിന്റ് എന്ന അത്ഭുത ബാലനായി വെള്ളിത്തിരയിൽ അരങ്ങേറുകയാണ് അലോക് എന്ന തൃശൂർക്കാരൻ. 8,000 കുട്ടികളെ പരിഗണിച്ച ശേഷമാണ് ക്ലിന്റ് ആകാൻ ഈ മിടുക്കനെ തിരഞ്ഞെടുക്കുന്നത്. 1983 തന്റെ 7-ാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മറഞ്ഞുപോയ ക്ലിന്റ് എന്ന അത്ഭുത പ്രതിഭ ജീവിച്ചിരുന്നെങ്കിൽ ലോകമാദരിക്കുന്ന വലിയ ചിത്രകാരനാകുമായിരുന്നുവെന്ന് തീർച്ചയാണ്. 7 വയസ്സിനുള്ളിൽ ഒരു ബാലൻ 30,000 ചിത്രങ്ങൾ വരച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നവരാണേറെ. ആ അത്ഭുത പ്രതിഭയുടെ ജീവിതം ആവിഷ്കരിച്ച ചിത്രത്തിൽ ക്ലിന്റായി ജീവിക്കാനായ ഇതിന്റെ ആവേശത്തിലാണ് കോട്ടേക്കാട് സ്വദേശിയായ അനൂപ് കുമാർ അസ്മിൻ ദമ്പതികളുടെ മകനായ അലോക്. തൃശൂർ ദേവമാത സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ കൂട്ടുകാർക്കിടയിൽ ഇതിനോടകം താരമായി കഴിഞ്ഞു. പ്രശസ്ത സംവിധായകനായ ഹരികുമാർ സംവിധാനം ചെയ്ത ക്ലിന്റ് എന്ന ചിത്രം റിലീസിനായി തയ്യാറെടുക്കുകയാണ്. നേരത്തെ അഭിനയിച്ച പരസ്യ ചിത്രങ്ങളാണ് ഈ അസുലഭ ഭാഗ്യം അലോകിന് സമ്മാനിച്ചത്. എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്. എസ്പെഷ്യലി ഉണ്ണിയെങ്കിൽ, റീമാൻഡി, അലക്സേട്ടൻ, ചാജു ചേട്ടൻ നല്ല സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഡയറക്ടർ ഹരികുമോസ്, ക്യാമറാമാൻ മധുവമ്പാട്സ് വൺസൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ അതേപോലെ എല്ലാവരും നല്ല സപ്പോർട്ട്. അഷ്ടമി രോഹിണി നാളിൽ ജനിച്ചതായതിനാൽ അലോക് യാദവ് എന്നാണ് മാതാപിതാക്കൾ പേരിട്ടതെങ്കിലും സിനിമയിൽ അലോക് എന്നാക്കി പേര് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ക്ലിന്റിന്റെ വേഷത്തിൽ അലോകിനെ കണ്ടതോടെ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് ക്ലിന്റിന്റെ മാതാപിതാക്കൾ പ്രകടിപ്പിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും മുടിവെട്ടാത്ത ക്ലിന്റിനെ അവതരിപ്പിക്കാൻ മുടി നീട്ടി വളർത്തിയെങ്കിലും അവസാന സീനിൽ മുടി മുഴുവൻ മുറിച്ചു മാറ്റിയതിന്റെ പരിഭവമൊന്നും അലോകിനില്ല. ക്രിക്കറ്റും പാട്ടും അഭിനയവുമെല്ലാം ഇഷ്ടപ്പെടുന്ന അലോകിനെ മാതാപിതാക്കളായി ഒപ്പമുണ്ടായിരുന്ന ഉണ്ണി മുകുന്ദനും റീമാ കല്ലിങ്കലും സെറ്റിലെ ചേട്ടന്മാരുമെല്ലാമായിരുന്നു ചിത്രീകരണ വേളയിലെ പ്രധാന കൂട്ടുകാർ. ക്ലിന്റ് വരച്ച ചിത്രങ്ങൾക്ക് പുറമെ മാതാപിതാക്കൾ 34 വർഷമായി നിധി പോലെ സൂക്ഷിച്ച ഈ കുഞ്ഞു കലാകാരന്റെ വസ്ത്രങ്ങളും മുച്ചക്ര സൈക്കിളും ഇരിപ്പിടവുമെല്ലാം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇളയരാജ ഈണം നൽകിയ ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾ ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. ചിത്രം തിയേറ്ററുകളിലെത്തുന്ന ദിവസത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ബാക്കി. ആ കാത്തിരിപ്പ് പൂർണ്ണമാകുന്ന ദിവസം വിരലിലെണ്ണുകയാണ് അലോകും കൂട്ടുകാരും. ടിസിവി ന്യൂസ്, തൃശൂർ. ചരിത്രം കുറിക്കാനൊരുങ്ങി അനുരക്തി എന്ന സംസ്കൃത സിനിമ. സംസ്കൃത ഭാഷയിലുള്ള ആദ്യ 3D സിനിമ എന്ന റെക്കോർഡ് നേടാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. കൂടിയാട്ടം എന്ന കലാരൂപത്തെയും ഈ കലയെ നെഞ്ചിലേറ്റുന്ന കലാകാരന്റെ ജീവിതാനുഭവങ്ങളെയും ആവിഷ്കരിക്കുന്നതോടൊപ്പം ത്രിമാന സിനിമയുടെ ദൃശ്യാനുഭൂതി പ്രേക്ഷകരിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനുരക്തി സിനിമയുടെ അണിയറ പ്രവർത്തകർ. ലോകത്തിലെ ആദ്യ സംസ്കൃത 3D സിനിമ എന്ന നേട്ടമാണ് അനുരക്തി സ്വന്തമാക്കാനൊരുങ്ങുന്നത്. പാലക്കാട് സ്വദേശി PK അശോകാണ് 1.5 മണിക്കൂർ നീളുന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. 2000 വർഷം പഴക്കമുള്ള യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലയായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഈ കൂടിയാട്ടത്തെ ഞാൻ 3000 കൊല്ലത്തോളം പഴക്കമുള്ള സംസ്കൃത ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. ഇതൊരു കമേഴ്സ്യൽ സിനിമയായിട്ടല്ല നമ്മൾ കാണുന്നത്. ആക്ച്വലി ഇതിന് കൂടിയാട്ടത്തിന് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആർട്ടിന് കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. പരമേശ്വര ചാക്യാരുടെ വീട്ടിലേക്ക് ഗുരുകുല സമ്പ്രദായത്തിൽ കൂടിയാട്ടം പഠിക്കാൻ പഞ്ചാബിൽ നിന്ന് വസുദേവ എന്ന നർത്തകി എത്തുന്നതും തുടർന്ന് ചാക്യാരുടെ മകനുമായി പ്രണയത്തിലാകുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ഒരു സന്ദർഭത്തിൽ മകൻ തെറ്റിദ്ധരിക്കുകയും
തുടർന്നുണ്ടാകുന്ന സംഭവബഹുലമായ ആവിഷ്കാരങ്ങളുമാണ് അനുരക്തി വരച്ചുകാട്ടുന്നത്. ഒരു കൂടിയാട്ട കലാകാരൻ നേരിടേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങളെ ഭാവതീവ്രത കൊണ്ട് ജീവസുറ്റതാക്കുന്ന ഈ മുഖ്യ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയാണ്. വസുദയായി ബോളിവുഡ് നടി വാണി വസിഷ്ഠും ചാക്യാരുടെ ഭാര്യയായി ബിന്ദു ജൈനുമാണ് വേഷമിടുന്നത്. നാടകപ്രവർത്തകൻ സഞ്ജു മാധവ്, മകൻ ആദിത്യ, ശ്രീഹരി ആറ്റൂർ, രാമചന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. കോടന്നൂർ കോൾപ്പാടത്തിന് സമീപമുള്ള സഞ്ജു മാധവിന്റെ മനോഹരമായ നാലുകെട്ടിലും തൃശൂരിലെ വിവിധയിടങ്ങളിലുമായാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. കൂടിയാട്ടം ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ്. അതിനെ ലോകമെങ്ങും ഉള്ള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ സിനിമയിലൂടെ മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. മച്ചാട് സ്വദേശിയായ സനൽ രചിച്ച കഥ ലൈവ് സംസ്കൃത് എന്ന കൂട്ടായ്മയിലെ 9 പേർ ചേർന്നാണ് സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അഭിനേതാക്കളെ സംഭാഷണം പരിശീലിപ്പിക്കുന്നതും ഇവരാണ്. പി കെ അശോക്, പി കെ വിജിത്ത് എന്നിവർ നിർമ്മിക്കുന്ന ഈ ചലച്ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ശശി രാമകൃഷ്ണനാണ്. ആദ്യ സംസ്കൃത സിനിമാഗാനം എന്ന സവിശേഷതയോടെ ചിത്രീകരിക്കുന്ന പ്രണയഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജോയ് ചെറുവത്തൂരും ആലപിച്ചിട്ടുള്ളത് പി കെ വിജിത്തുമാണ്. കൂടിയാട്ടത്തിന്റെയും ഗ്രാമസൗന്ദര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന അനുരക്തി എന്ന ആദ്യ സംസ്കൃത ത്രിമാന ചിത്രം ചരിത്രത്തിൽ ഇടം നേടുന്നതിനാൽ തന്നെ പുതുമകളോടെയും ഭാവ തീവ്രതയോടെയും വെള്ളിത്തിരയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ. എടക്കഴിയൂരിൽ ഹോട്ടലുടമയ്ക്കും തൊഴിലാളിക്കും നേരെ ആക്രമണം. എടക്കഴിയൂർ മോഡേൺ ഹോട്ടലുടമയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റ് സെക്രട്ടറിയുമായ കണ്ണാത്ത് മോഡേൺ ബഷീറിനും ഹോട്ടലിൽ ജോലിയെടുക്കുന്ന ബംഗാളി സ്വദേശി തൻസിൽ ഹസനുമാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 11 സംഭവം. കടയിലെത്തി ആദ്യം ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. ഇത് ചോദിക്കാനെത്തിയ ഉടമയെ മർദ്ദിക്കുകയും ഓട്ടോ ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എടക്കഴിയൂർ മേഖലയിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. തിരുവത്ര അതിർത്തി മുതൽ മന്ദലാംകുന്ന് വരെയുള്ള എടക്കഴിയൂർ യൂണിറ്റിലെ വ്യാപാരികളാണ് ഹർത്താൽ ആചരിച്ചത്. കയ്പമംഗലം 3 പീടികയിൽ വ്യാപാരിക്ക് നേരെ ആക്രമണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ജെ ജെ ട്രേഡേഴ്സ് ഉടമയുമായ വി രാമറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഞായറാഴ്ച രാത്രി 7 സംഭവം. കാറിലെത്തിയ 4 സംഘം രാമറിനെ വീട്ടുമുറ്റത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുത്തൻപള്ളിക്കടുത്തുള്ള ഗോഡൌണിലേക്ക് സാധനങ്ങളുമായി വന്ന വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട യുവാക്കളും വാഹനത്തിലെ ഡ്രൈവറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് രാമർ ഇടപെട്ട് യുവാക്കളെ തിരിച്ചയച്ചിരുന്നു. പിന്നീട് രാത്രി രാമറിന്റെ വീട്ടിലെത്തിയ യുവാക്കൾ വാഹനത്തിന്റെ ഡ്രൈവറെ അന്വേഷിക്കുകയും വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞതോടെ രാമറിനെ മർദ്ദിക്കുകയുമായിരുന്നു. കഴുത്തിന് പരിക്കേറ്റ രാമറിനെ കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് 3 പീടികയിൽ വ്യാപാരികൾ കടകളടച്ച് പ്രകടനം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് അധ്യക്ഷനായിരുന്നു. ഇടവേള വാർത്തയിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന് ബി സി സി ഐ ഏർപ്പെടുത്തിയിരുന്ന ആജീവനാന്ത വിലക്ക് കേരള ഹൈക്കോടതി നീക്കി. ബി സി സി ഐ വിലക്ക് നിലനിൽക്കുന്നതിനാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും കളിക്കാനാകുന്നില്ലെന്ന ശ്രീശാന്തിന്റെ ഹർജിയിലാണ് ഉത്തരവ്. ബി സി സി ഐ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾക്ക് ആധാരമാക്കിയത് ഡൽഹി പോലീസ് നൽകിയ വിവരങ്ങളാണെന്നും പോലീസിന്റെ വാദങ്ങൾ തള്ളി പട്യാല സെഷൻസ് കോടതി തന്നെ കേസിൽ കുറ്റവിമുക്തനാക്കിയതാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. ഐ പി എൽ ഒത്തുകളി വിവാദത്തിൽ 2013 മെയ്യിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ബി സി സി ഐ ശ്രീശാന്തിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പിന്നീട് പട്യാല സെഷൻസ് കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. തമിഴ് ബ്രാഹ്മണർ ഉപാകർമ്മത്തോടെ ആവണി അവിട്ടം ആഘോഷിച്ചു. കാമുകാർഷിദ് മന്ത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അഗ്രഹാരങ്ങൾ ഉണർന്നത്. തുടർന്ന് ബ്രഹ്മയജ്ഞം, മഹാസങ്കല്പം, പുതിയ പൂണൂൽധാരണം, തർപ്പണം, അഗ്നിസാക്ഷിയായി വേദാരംഭം എന്നിവ നടന്നു. പുങ്കുന്നം, പുഷ്പഗിരി, ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം, ജാനകിനാഥ് ഹാൾ, കുട്ടൻകുളങ്ങര ക്ഷേത്രം, തിരുവമ്പാടി മഹാഗണപതി ക്ഷേത്രം, വടക്കേ സമൂഹം, പഴയ നടക്കാവ് പാണ്ഡി സമൂഹം എന്നിവിടങ്ങളിൽ ഉപാകർമ്മം നടന്നു. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി ശരത് കുമാറിനെയാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പിടികൂടിയത്. വീട്ടമ്മയുടെ നഗ്നചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ
പകർത്തി ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ യുവതിയെ പീഡിപ്പിച്ചത്. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി വാഹിദിന്റെ മേൽനോട്ടത്തിൽ വെസ്റ്റ് സി ഐ ജെ മാത്യു, എ എസ് ഐ ബിനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. ഗുരുവായൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ദേവസ്വം മുൻ ഭരണസമിതി അംഗം എൻ രാജു അടക്കം 3 പേർക്ക് പരിക്കേറ്റു. തലയ്ക്കും ഇരുകാലുകൾക്കും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ രാജുവിനെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ സ്വദേശികളായ ജെൽവിൻ, സിനോയ് എന്നിവരെ നിസ്സാര പരിക്കുകളോടെ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വടക്കേ ഔട്ടർ റിംഗ് റോഡിൽ മൃഗാശുപത്രി പരിസരത്ത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. കരൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരണമടഞ്ഞ ചാലക്കുടി അന്നനാട് പുന്നത്ര കാജുവിന്റെ മകൻ നീരജിന്റെ മൃതദേഹം നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിച്ചു. നഗരസഭാ ബസ്റ്റാൻഡിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി ക്രിമിറ്റോറിയത്തിലേക്കും കൊണ്ടുപോയി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് നീരജ് മരിച്ചത്. ജൂലൈ 19 യുവാവിന്റെ ശസ്ത്രക്രിയ. പിതാവ് കാജുവാണ് തന്റെ കരൾ മകനായി പകുത്ത് നൽകിയത്. ഇതിനാവശ്യമായ തുക ബസ്സുടമകളും തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പിരിച്ചെടുക്കുകയായിരുന്നു. രോഗങ്ങൾ തളർത്തിയ കുടുംബത്തിന് സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണി. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാലിൽ താമസിക്കുന്ന രാമാട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ വീടിനാണ് ജില്ലാ സഹകരണ ബാങ്ക് കേച്ചേരി ശാഖ ജപ്തി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തിയിരുന്ന എയ്യാൽ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഹൃദയത്തിനും രക്തധമനികൾക്കും അസുഖം ബാധിച്ച് കിടപ്പിലായിട്ട് 1 വർഷമായി. ഉണ്ണികൃഷ്ണനും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതം ഇതോടെ താളം തെറ്റുകയായിരുന്നു. ജന്മനാ ചലനശേഷിയില്ലാതെ എല്ലുപൊടിയുന്ന അപൂർവ രോഗം പിടിപെട്ട 25 വയസ്സുള്ള മകൾ രമ്യയുടെയും തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന രോഗം ബാധിച്ച ഭാര്യ സുഭാഷിണിയുടെയും ചികിത്സയ്ക്കും ഉപജീവനത്തിനുമായി നെട്ടോട്ടം ഓടുന്നതിനിടെയാണ് വിധി ഉണ്ണികൃഷ്ണനോട് വീണ്ടും ക്രൂരത കാണിച്ചത്. ഹൃദയരക്തധമനികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണന് നെഞ്ചുമുതൽ അടിവയർ വരെയുള്ള തുറന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു. ഭീമമായ തുകയാണ് ഇതിന് ആവശ്യമായി വന്നത്. 3 പേരുടെയും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വഴിയില്ലാത്ത സമയത്താണ് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. 2-ാമത്തെ മകളുടെ വിവാഹ ആവശ്യത്തിനെടുത്ത വായ്പ ശസ്ത്രക്രിയ ചെലവിനായി പുതുക്കി എടുത്തതാണ് ഇപ്പോൾ ബാധ്യതയായിരിക്കുന്നത്. മുതലും പലിശയുമടക്കം 4 ലക്ഷം രൂപയാണ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുവാനുള്ളത്. രോഗവും പട്ടിണിയും ദുരിതത്തിലാക്കിയ ഈ കുടുംബത്തിന് കയറിക്കിടക്കാനുള്ള വീടും നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കിടപ്പാടം നഷ്ടപ്പെടുത്തി തെരുവിലേക്ക് ഇറക്കിവിടാനുള്ള നടപടിയിൽ നിന്ന് ഈ കുടുംബത്തിനെ കരകയറ്റാൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിധിയുടെ വിളയാട്ടത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഈ നിരാശ്രയ കുടുംബം ഉദാരമതികളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഇവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഫെഡറൽ ബാങ്ക് പന്നിത്തടം ശാഖ 1926-01-0003-64-57 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. നാടിനെ നടുക്കിയ ഒരു ഓർമ്മയ്ക്ക് 39 വയസ്സാകുന്നു. 1978 ഓഗസ്റ്റ് 8 കൊടുങ്ങല്ലൂരിലെ കുപ്രസിദ്ധമായ പോലീസ് വെടിവെപ്പ് നടന്നത്. സൈക്കിളിൽ പോയ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 2 കുട്ടികളെ പോലീസ് പിടികൂടിയതാണ് സംഭവങ്ങൾക്ക് തുടക്കം. പോലീസ് പിടിച്ച വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു. ഇരുവരും ആശുപത്രിയിലായി. പോലീസിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രകടനം നഗരത്തിലെത്തിയപ്പോഴേക്കും അത് വലിയൊരു ജനകീയ പ്രകടനമായി മാറിയിരുന്നു. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സ്റ്റേഷന് നേരെ കല്ലേറുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ പോലീസ് വെടിവെച്ചു. വടക്കേനടയിൽ ഹോട്ടലിന് മുന്നിൽ നിന്നിരുന്ന ലത്തീഫ് എന്ന ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ചു. മറ്റ് 2 പേർക്കും വെടിയേറ്റ് പരിക്കേറ്റു. പിന്നീട് ജനക്കൂട്ടം അക്രമാസക്തരായ പോലീസ് സ്റ്റേഷൻ എറിഞ്ഞു തകർത്തു. പോലീസുകാർക്കും പരിക്കേറ്റു. പിന്നീട് തൃശൂരിൽ നിന്നെത്തിയ സായുധ പോലീസ് അക്രമികളെ കീഴ്പ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട തെരുവ് യുദ്ധത്തിനൊടുവിലാണ് അന്ന് പോലീസ് രംഗം ശാന്തമാക്കിയത്. നിരോധനാജ്ഞയുടെ നിഴലിൽ നാട് ദിവസങ്ങളോളം ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അന്നത്തെ മുറിവ് ശരീരത്തിൽ പേരുന്നവർ ഇന്നും ഏറെയുണ്ട്. ഇന്നും മുതിർന്നവർക്ക് ആ ദിവസം നെഞ്ചിൽ കൊള്ളിയാൻ പായിക്കുന്ന ഓർമ്മയാണ്. ടിസിവി ന്യൂസ്, കൊടുങ്ങല്ലൂർ. വിമർശനമുണ്ടെങ്കിലും സ്വയം വിമർശനമില്ല എന്നതാണ് ഇന്നത്തെ പലരുടെയും രീതിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. EMS സ്മൃതി സ്മരണിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേബി. സമൂഹ ബോധത്തിലേക്ക് നീതിയുടെ അംശം കടന്നു ചെല്ലുമ്പോഴാണ് രൂക്ഷ പ്രതികരണം ഉണ്ടാകുന്നതെന്നും ബേബി അഭിപ്രായപ്പെട്ടു. പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങൾ ഡോക്ടർ CS സൗമ്യ, ഡോക്ടർ IV വിദ്യ എന്നിവർ ഏറ്റുവാങ്ങി. കെ രവീന്ദ്രൻ അധ്യക്ഷനായി. എ സിയാവുദ്ദീൻ, ചന്ദ്രദത്ത്, PV മോഹനൻ എന്നിവർ സംസാരിച്ചു.
സ്വാതന്ത്ര്യസമര സേനാനിയും മാധ്യമ പ്രവർത്തകനുമായിരുന്ന വി എ കേശവൻ നായർ അനുസ്മരണ സമ്മേളനവും ടോമിയാസ് പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. 17-ാമത് ടോമിയാസ് പുരസ്കാരത്തിന് അർഹനായ കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് ആർട്ടിസ്റ്റ് നമ്പൂതിരിയും മാർ റാഫേൽ തട്ടിലും ചേർന്ന് പുരസ്കാരം സമർപ്പിച്ചു. 100,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ടി അഞ്ജലി മംഗളപത്ര സമർപ്പണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വി എ കേശവൻ നായരെ അനുസ്മരിച്ചു. ടോമിയാസ് മാനേജിംഗ് ഡയറക്ടർ തോമസ് പാവ്രട്ടി, റിട്ടയേർഡ് കേണൽ വി എ വേണുഗോപാലൻ, പ്രൊഫസർ ജോർജ് എസ് പോൾ, പ്രൊഫസർ കെ പി കേശവൻ, ടി നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലേക്ക് വീണ്ടും. ജില്ലയിൽ ഒരാൾക്ക് മലമ്പനിയും 3 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. പനി ബാധിച്ച് 1621 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ വിവാദ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഡിഇഒ ഓഫീസ് പരിസരത്ത് ധർണ നടത്തി. 6-ാം പ്രവൃത്തി ദിവസം ക്ലസ്റ്ററിൽ പങ്കെടുക്കാത്ത അധ്യാപകർ സ്കൂൾ സമയത്തിന് ശേഷം തന്നെ നേരിൽ കണ്ട് വിശദീകരണം നൽകണമെന്നായിരുന്നു തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എ ബാബുദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി ജെ ബിജു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടിയിലെ ഡി സിനിമാസ് അടച്ചുപൂട്ടിയ നഗരസഭാ നടപടിക്കെതിരെ ദിലീപിന്റെ സഹോദരൻ അനൂപ് ഹൈക്കോടതിയെ സമീപിച്ചു. നഗരസഭയുടെ തീരുമാനം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഹൈക്കോടതി ഹർജി പരിഗണിക്കും. കെട്ടിട നിർമ്മാണത്തിൽ നിയമവിരുദ്ധ നടപടികളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചാലക്കുടി നഗരസഭ കഴിഞ്ഞ ദിവസം ഡി സിനിമാസ് തിയേറ്റർ പൂട്ടിക്കുകയായിരുന്നു. നഗരസഭ കൗൺസിൽ യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു നടപടി. നഗരസഭാ യോഗത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായാണ് ഡി സിനിമാസ് തിയേറ്ററിനെതിരെ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശ് സ്വദേശി മനൻചേനയാണ് അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് സ്വദേശി ഹനീഫയാണ് ഞായറാഴ്ച രാത്രി ഇരുമ്പ് കമ്പി കൊണ്ടുള്ള കുത്തേറ്റ് മരിച്ചത്. ഡിവൈഎസ്പി പി വിശ്വംഭരൻ, എസ്ഐ രതീഷ് കുമാർ, എഎസ്ഐ ആനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതി ആക്രമണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് കമ്പി പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഉടനെ ചേരുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ അറിയിച്ചു. അടിപ്പാത ആവശ്യമായ ഭാഗത്ത് സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കളക്ടർ. റെയിൽവേ സ്റ്റേഷൻ വികസനത്തോടെ റോഡ് അടഞ്ഞതിനാൽ തിരുവെങ്കിടം ഇരിങ്ങപ്പുറം നിവാസികൾക്ക് ഗുരുവായൂരുമായി ബന്ധപ്പെടാൻ ഏറെ പ്രയാസമുള്ള അവസ്ഥയാണെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ കളക്ടറെ അറിയിച്ചു. ഇതിനുള്ള ഏക പരിഹാരം നേരത്തെ ഗേറ്റ് ഉണ്ടായിരുന്ന വഴിയിൽ അടിപ്പാത തീർക്കുക എന്നതാണ്. ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവായ ഡോക്ടർ ഇ ശ്രീധരൻ നേരത്തെ സ്ഥലത്ത് പരിശോധന നടത്തി അടിപ്പാത സാധ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ പി ഐ ലാസർ, രവികുമാർ കാഞ്ഞുള്ളി, ശശി വാറഞ്ഞാട്ട്, പ്രഭാകരൻ മണ്ണൂർ, മുരളീധര കൈമൾ എന്നിവർ ചേർന്ന് കളക്ടർക്ക് നിവേദനം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനർഹരായ റേഷൻ ഉപഭോക്താക്കൾ തൃശൂർ താലൂക്കിൽ. 8751 അനർഹരായ ഉപഭോക്താക്കളെ തൃശൂർ താലൂക്കിൽ ഇതുവരെ കണ്ടെത്തി. സമയപരിധി കഴിഞ്ഞാൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെ അനർഹരെ പിടികൂടുമെന്ന് അധികൃതർ. ചികിത്സാ ചെലവ് വർധനയ്ക്കൊപ്പം രോഗികളെ ദുരിതത്തിലാക്കി ചികിത്സാ നിഷേധവും. ആശുപത്രി മാനേജ്മെന്റും നഴ്സുമാരും തമ്മിലുള്ള ശീതസമരത്തിന്റെ ഇരകളായി രോഗികൾ. നെടുമ്പാളിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതി കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. കൂട്ടുപ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ്. ഈ മാസം 14 മുതൽ കളക്ട്രേറ്റിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കും. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷണ പൊതികൾക്കും നിരോധനം ഏർപ്പെടുത്തുമെന്ന് കളക്ടർ. എരുമപ്പെട്ടിയിൽ കാൽനടയാത്രക്കാരൻ ബൈക്ക് ഇടിച്ചു മരിച്ചു. തയ്യൂർ സ്വദേശി മുകുന്ദനാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോയ് ആലുക്കാസ്.